രാജേശ്വരിയുടെ ചുവടുകൾ പിഴയ്ക്കുന്നു. വിൽപ്പത്ര എന്റെ കയ്യിൽ കിട്ടിയതും സ്വത്ത് എന്റെ പേരിൽ എഴുതാൻ കൊടുത്തതൊന്നും അമ്മയ്ക്ക് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്കറിയാം. അന്നു മുതൽ എന്നോടുള്ള പെരുമാറ്റത്തില് മാറ്റമുണ്ട്. ഈ വിജയം താൽക്കാലികമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് കല്യാണിനെതിരെ അവരിനി തിരിയില്ല. ഈ രാജേശ്വരി അമ്മ തന്ത്രപൂർവം വിജയിച്ചതിന്റെ അമ്പരപ്പ് ഇനിയും മാറിയിട്ടില്ല അല്ലേ? രാജേശ്വരി ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കുകൾ തെളിവുകൾ സഹിതം സീത കല്യാണിന് മുമ്പിൽ തുറന്നു കാട്ടും. അമ്മയുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ കുറച്ച് നാളുകളെ എനിക്ക് തോന്നിയിരുന്നു. കാലം കരുതി വച്ചിരിക്കുന്ന ആ വിധിക്കായി നമുക്ക് കാത്തിരിക്കാം.